ചൈനീസ് സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു കേണൽ ഉൾപ്പെടെ 20 ഇന്ത്യൻ സൈനികർ ഗൽവാൻ താഴ്വരയിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിലപാട് ലഡാക്ക് മേഖലയിലെ അന്താരാഷ്ട്ര അതിർത്തിയായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനാൽ ഈ വീഡിയോയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക ശേഷി ഞങ്ങൾ താരതമ്യം ചെയ്യും. മിലിട്ടറി ചെലവുകൾ, സൈനികരുടെ എണ്ണം, വിമാനങ്ങൾ, കപ്പലുകൾ, ആണവ ആയുധങ്ങൾ എന്നിവയുടെ 2020 ഏറ്റവും പുതിയ കണക്കുകളാണ്. ഒരു രാജ്യവും അവരുടെ യഥാർത്ഥ മിലിട്ടറി കണക്കുകൾ വെളിപ്പെടുത്താറില്ല. എന്നാൽ റാങ്കിങ്ങിനായി ചില എസ്റ്റിമേറ്റ് ആയ കണക്കുകളുണ്ട്. പല വെബ്സൈറ്റുകളിലും കണക്കുകൾ വ്യത്യസ്തമായതിനാൽ ഞങ്ങൾ ഇവയുടെ ഒരു ആവറേജ് ആണ് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അവസാനം വരെ ഈ വീഡിയോ കാണുക. കാരണം ഇന്ത്യക്ക് കൂടുതൽ മുൻതൂക്കം എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ അവസാനം പറയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ ഇത്തരത്തിലുള്ള കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ വീഡിയോ എല്ലാ ആഴ്ചയിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രതിരോധ ചെലവ്. പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് 2019 ചൈനയുടെ പ്രതിരോധ ബജറ്റ് $261 ബില്യൺ ആയിരുന്നു. അതേസമയം ഇന്ത്യയുടെ കണക്ക് 71.1 ബില്യൺ ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സൈനിക ചെലവ് നടത്തുന്നത് ഈ രണ്ട് രാജ്യങ്ങളുമാണ്. മാൻ പവർ അഥവാ മിലിട്ടറി പേഴ്സണൽസ്. ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കനുസരിച്ച് മാൻ പവറിന്റെ കാര്യത്തിൽ ചൈനയിൽ 2,183,000 ആക്റ്റീവ് പേഴ്സണൽ അഥവാ സജീവ ഉദ്യോഗസ്ഥരും 5,10,000 റിസർവ് സൈനികരുമുണ്ട്. ഇന്ത്യയിൽ 1,444,000 ആക്റ്റീവ് പേഴ്സണലും 2,100,000 റിസർവ് സൈനികരുമുണ്ട്. റിസോഴ്സ് അറ്റ് ലാൻഡ്. ചൈനയുടെ പക്കൽ 3,500 ടാങ്കുകൾ, 33,000 ആർമേഡ് വെഹിക്കിൾ, 3,800 സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറീസ്, 3,600 ടൗഡ് ആർട്ടിലറീസ്, 2,650 റോക്കറ്റ് പ്രൊജക്ടറുകളും ഉണ്ട്. അതേസമയം ഇന്ത്യയിൽ 4,292 ടാങ്കുകൾ, 8,686 ആർമേഡ് വെഹിക്കിൾസ്, 235 സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറീസ്, 4,060 ടൗഡ് ആർട്ടിലറീസ്, 266 റോക്കറ്റ് പ്രൊജക്ടറുകളും ഉണ്ട്. എയർ പവർ. ഉയർന്ന ഉയരത്തിലുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ ചൈനയെക്കാൾ മികച്ചതാണ് ഇന്ത്യ. ഉയർന്ന ഉയരത്തിൽ പറക്കാൻ പ്രാപ്തിയുള്ള നിരവധി വിമാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതേസമയം ചൈനീസ് പൈലറ്റുമാർക്ക് ടിബറ്റിനടുത്തുള്ള എയർബേസിനുകളിലെ കാലാവസ്ഥാ വ്യതിയാനം കാരണം പരിമിതമായ വിതരണവും ഇന്ധനവുമായി പറക്കേണ്ടി വരുന്നു. ചൈനയുടെ J-10, J-11, Sukhoi-27 യുദ്ധവിമാനങ്ങളെക്കാൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് Mirage 2000, Sukhoi-30 എന്നിവ കൂടുതൽ മുൻതൂക്കം തരുന്നു. ഇന്ത്യയിൽ എല്ലാ കാലാവസ്ഥയിലും പറക്കാൻ പറ്റിയ മൾട്ടി റോൾ വിമാനങ്ങളുമുണ്ട്. അതേസമയം ചൈനയിലെ J-10 മാത്രമേ ഈ സവിശേഷതയുള്ളൂ. ചൈനയുടെ മൊത്ത വിമാനത്തിന്റെ കണക്ക് 3,044. അതിൽ 1,232 ഫൈറ്റർ ജെറ്റ്സ് അഥവാ യുദ്ധ വിമാനങ്ങൾ, 371 ഡെഡിക്കേറ്റഡ് അറ്റാക്ക് ട്രാംസ്, 224 ട്രാൻസ്പോർട്ട്, 314 ട്രെയിനേഴ്സ്, 111 സ്പെഷ്യൽ മിഷനായുള്ളത്, 911 ഹെലികോപ്റ്ററുകൾ, 281 അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ എന്നിങ്ങനെ. അതേസമയം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മൊത്തം വിമാനത്തിന്റെ കണക്ക് 2,141. അതിൽ 538 ഫൈറ്റർ ജെറ്റ്സ്, 172 ഡെഡിക്കേറ്റഡ് അറ്റാക്ക് ക്രാഫ്റ്റ്സ്, 250 ട്രാൻസ്പോർട്ട്, 359 ട്രെയിനേഴ്സ്, 77 സ്പെഷ്യൽ മിഷനായി, 722 ഹെലികോപ്റ്ററുകൾ, 23 അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ എന്നിവയുണ്ട്. നാവികസേന. ചൈനയിൽ നിലവിൽ രണ്ട് എയർക്രാഫ്റ്റ് കാരിയർ, 36 ഡിസ്ട്രോയറുകൾ, 52 ഫ്രിഗേറ്റുകൾ, 50 കോർവേറ്റുകൾ, 74 അന്തർവാഹിനികൾ, 220 പെട്രോളിംഗ് കപ്പലുകൾ, 29 ക്രാഫ്റ്റ്സ് എന്നിവയുണ്ട്. അതേസമയം ഇന്ത്യക്ക് ഒരു എയർക്രാഫ്റ്റ് കാരിയർ, 10 ഡിസ്ട്രോയറുകൾ, 13 ഫ്രിഗേറ്റുകൾ, 19 കോർവേറ്റുകൾ, 16 അന്തർവാഹിനികൾ, 139 പെട്രോളിംഗ് കപ്പലുകൾ, 3 ക്രാഫ്റ്റ്സ് എന്നിവയുണ്ട്. ന്യൂക്ലിയർ വാർഹെഡുകൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ആണവ ആയുധ ശേഖരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും മൊത്തം ആണവ ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോഴും ചൈനയേക്കാൾ വളരെ പിന്നിലാണ്. സിപ്രിയുടെ 2020 ഇയർബുക്ക് അനുസരിച്ച് 150 ആണവ ആയുധങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട്.
എന്നാൽ ചൈനയുടെ കയ്യിൽ 320 ആണവ ആയുധങ്ങളുണ്ട്. ഇന്ത്യക്ക് ചൈനയേക്കാൾ യുദ്ധങ്ങൾ നടത്തി കൂടുതൽ പരിചയമുണ്ട്. വർഷങ്ങളായി പാകിസ്ഥാനുമായി നിരവധി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം വിജയിക്കുകയും ചെയ്തു. ചൈന അതേസമയം 1979 വിയറ്റ്നാമുമായാണ് അവസാനമായ യുദ്ധം നടത്തിയത്. ചൈനയിൽ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ സൈനികരുടെ എണ്ണത്തിൽ ഇന്ത്യ മുന്നിലാണ്. ഇന്ത്യയിൽ 34 ലക്ഷം സൈനികരുണ്ടെങ്കിൽ ചൈനയിൽ 27 ലക്ഷം സൈനികരേ ഉള്ളൂ. ഇന്ത്യയും ചൈനയും ആണവ ആയുധങ്ങളുള്ള രാജ്യങ്ങളാണ്. ഈ താരതമ്യം രസകരമാക്കുന്നത് US, ഫ്രാൻസ്, UK തുടങ്ങിയ വൻകിട രാജ്യങ്ങളുമായി യുദ്ധ അഭ്യാസങ്ങളിൽ ഇന്ത്യ പങ്കെടുക്കുന്നു എന്നതാണ്. സ്ഥിതി കൂടുതൽ വഷളായാൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി വിവരങ്ങൾ നൽകാൻ ഇന്ത്യക്കാരെ സഹായിക്കും. മറുവശത്ത് ചൈന പല രാജ്യങ്ങളുമായി നിരവധി മുന്നണികളിൽ പോരാടുകയാണ്. ഏറ്റവും പുതിയത് കൊറോണ വൈറസ് രോഗം പടരുന്നതാണ്. എന്തുതന്നെയായാലും യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല. ഇരുഭാഗത്തും അതിൻ്റെ നഷ്ടങ്ങളുണ്ടാകും. എന്നാൽ നിരന്തരമായി നമ്മളെ ആക്രമിച്ചാൽ നമുക്ക് തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ എല്ലാ ആഴ്ചയിലും അപ്ലോഡ് ചെയ്യുന്നു. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നന്ദി.